ഗാന്ധിവധത്തിൽ ഒരു കുറ്റബോധവുമില്ലെന്ന് തുറന്നടിച്ച് ഗോപാൽ ഗോഡ്സെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആർ എസ് എസുകാർ നൽകിയ സ്വീകരണത്തിൽ നടത്തിയ പ്രസ്താവനകൾ ചരിത്രത്തിൻ്റെ രേഖകളാണ്. ഗാന്ധിയെ വധിച്ച സഹോദരൻ നാഥുറാമും താനും ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസുകാരാണെന്നതിൽ അഭിമാനിക്കുന്നുണ്ടെന്നാണ് 1994 ജനുവരി ലക്കത്തിൽ ഫ്രണ്ട് ലൈന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത്. അന്നത്തെ ജനസംഘ നേതാക്കൾ ഗാന്ധിവധത്തിൽ പുറത്തിയ രക്ഷപ്പെടൽ സമീപനത്തെ അയാൾ അന്ന് പുച്ഛത്തോടുകൂടിയാണ് വിവരിച്ചത്. പരിഹാസ്യമായ ഈ നിലപാടിൽ അവർ ലജ്ജിക്കട്ടെയെന്നും ഗോപാൽ ഗോഡ്സെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഗാന്ധിയെ വധിച്ചതിലും ആർ എസ് എസുകാരനായതിലും അഭിമാനമേ ഉള്ളൂവെന്നും അയാൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നിരുന്നു. ഗോപാൽ ഗോഡ്സെയുടെ പ്രസ്താവനകൾക്ക് അടിയൊപ്പ് ചാർത്തുന്ന മട്ടിലാണ് അക്കാലത്ത് തന്നെ രാമജന്മഭൂമി മുക്തി യജ്ഞ സമിതിയുടെ അധ്യക്ഷൻ നിത്യ ഗോപാൽ ദാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. മുസ്ലിങ്ങളെ രക്ഷിക്കാൻ മഹാത്മാ ഗാന്ധിയുടെ അഹിംസ സിദ്ധാന്തം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവരെ പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ അദ്ദേഹം അനുവദിച്ചില്ല. അതേ തുടർന്ന് ഗാന്ധിക്കുണ്ടായ അവസ്ഥ അയാൾ അർഹിക്കുന്നത് തന്നെയായിരുന്നു എന്നായിരുന്നു നിത്യഗോപാൽ ദാസ് വിഷം ചീറ്റിക്കൊണ്ട് പറഞ്ഞത്. ഫ്രണ്ട് ലൈൻ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ ഗോപാൽ ഗോഡ്സെ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സഹോദരന്മാരെല്ലാം ആർ എസ് എസിലായിരുന്നു. നാഥുറാം, ദത്തേത്രേയ, ഗോവിന്ദ്, ഞങ്ങളെല്ലാം. ഞങ്ങൾ വീട്ടിൽ വളർന്നതിനേക്കാൾ കൂടുതൽ ആർ എസ് എസിൻ്റെ ശാഖകളിലാണ് വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആർ എസ് എസ് ഞങ്ങൾക്ക് കുടുംബം പോലെയായിരുന്നു. ആർ എസ് എസിൻ്റെ ബൗദ്ധിക കാര്യവാഹായി നാഥുറാം വിനായക് ഗോഡ്സെ പിന്നീട് മാറുകയുണ്ടായി. ആർ എസ് എസിൽ ബൗദ്ധിക കാര്യവാഹായിരിക്കുമ്പോൾ തന്നെ 1944 നാഥുറാം ഹിന്ദു മഹാസഭയിൽ ചേർന്ന് പ്രവർത്തിക്കാനും തുടങ്ങിയിരുന്നു. ഗോഡ്സെ ഹിന്ദു മഹാസഭയിൽ ചേർന്നത് രണ്ടും ഒരേ കൈവഴിയിലൂടെ ഒഴുകുന്ന സംഘടനയായതുകൊണ്ടാണ് എന്ന് ഗോപാൽ ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ എഴുതി ചേർക്കുന്നുണ്ട്. ഹിന്ദു രാഷ്ട്ര എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു നാഥുറാം. ഭക്ത്യാദരപൂർവം കർമ്മസ്ഥലി എന്ന് വിളിക്കുന്ന ഗ്വാളിയോറിൽ ഒരാഴ്ച ചെലവഴിച്ചിട്ടാണ് ഗോഡ്സെ ഗാന്ധിജിയെ ഉന്മൂലനം ചെയ്യാൻ ഡൽഹിയിലെത്തിയത്. ഇറ്റാലിയൻ പിസ്റ്റൾ ഒളിപ്പിച്ചതും ഗ്വാളിയോറിലെ സംഘപരിവാർ നേതാവിൽ നിന്ന് കിട്ടിയതെല്ലാം ഈ പറഞ്ഞൊരു സംവിധാനത്തിലൂടെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്നത്തെ ബി ജെ പിയുടെ ആദ്യ രൂപമായ ഹിന്ദു മഹാസഭയെ തുടക്കം മുതൽ തന്നെ നയിച്ചത് സവർക്കറായിരുന്നു. ആർ എസ് എസും ബി ജെ പിയും അക്രമാസക്തമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വയുടെ പിതാവ് സവർക്കറാണ്. 1923 സവർക്കർ എഴുതിയ ഹിന്ദുത്വയാണ് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാത്ത ചാതുർവർണ്ണത്തിന് പുറത്തുള്ള അവർണരായ പഞ്ചമന്മാരും ചണ്ടാളരും അസ്പൃശ്യരും ഒക്കെ ആയിട്ടുള്ളവർ ബ്രാഹ്മണ മേധാവിത്വത്തിന് കീഴിൽ അടിമകളായി കഴിയുന്നതുമായ ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദുത്വ വിഭാവനം ചെയ്യുന്നത്. ആർ എസ് എസിൻ്റെ പരിപാടിയാണത്. ഇതുതന്നെയാണ് ഗോപാൽ ഗോഡ്സെയും ആർ എസ് എസും പറഞ്ഞുകൊണ്ടിരുന്നതും. ഗോപാൽ ഗോഡ്സെയുടെ ഈ വിലയിരുത്തൽ ആർ എസ് എസ് ഇതുവരെ ഔദ്യോഗികമായി തിരുത്തിയിട്ടില്ല. അവർ തിരുത്തി പറഞ്ഞിട്ടേ ഇല്ല. അതായത് ആർ എസ് എസിൻ്റെ ഹിന്ദു രാഷ്ട്ര ആശയത്തിൻ്റെ ഭാഗമായിരുന്നു ഗാന്ധിവധം എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് ഇപ്പറയുന്ന കാര്യങ്ങളെല്ലാം എന്നർത്ഥം. ഗോഡ്സെ ഏറ്റെടുത്ത പ്രവൃത്തികളുടെ സ്മരണാർത്ഥം ഗോഡ്സെയെ തൂക്കിലേറ്റിയ ദിവസം ധീരതാ ദിനമായി പ്രഖ്യാപിക്കണമെന്നാണ് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അവരത് അവരുടെ ആവശ്യം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. പൂനെയിലെ ശാന്തിവാർ പീഠത്തിലെ വെള്ളിപ്പാത്രത്തിൽ ഗോഡ്സെയുടെ ചിതാഭസ്മം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണെന്നും അയാളുടെ സങ്കല്പത്തിലുള്ള ആർഷഭാരതം യാഥാർത്ഥ്യമായാൽ മാത്രമേ അത് സിന്ധു നദിയിൽ ഒഴുക്കിക്കളയൂ എന്നും ആർ എസ് എസ് ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.